ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാവരെയും അതായത് ടെക് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 11 ലീക്കായി എന്നുള്ളത്. അതായത് ശരിക്കും മൈക്രോസോഫ്റ്റ് ജൂൺ 24 അവരുടെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്യുമെന്നുള്ള ഡേറ്റെല്ലാം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിന് കറക്റ്റ് ഒരു 1 വീക്കിന് മുമ്പ് തന്നെ അവരുടെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലീക്കായി. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് അത് വിൻഡോസ് 11 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ, കാരണം നിലവിലുള്ള വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് 10 ആണ്. അപ്പോൾ എല്ലാവരും അത് തന്നെ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ വിൻഡോസ് 11 തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഞാനും ഇത് കുറേ തപ്പി നടന്ന് അങ്ങനെ എനിക്കും ഒരു ലീക്കായ കോപ്പി കിട്ടി. അപ്പോൾ ആ വിൻഡോസ് 11 ആ ലീക്കായി കിട്ടിയ കോപ്പിയുടെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഫസ്റ്റ് ലുക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവം ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .iso ഫോർമാറ്റാണ്. അതൊരു ഇമേജ് ഫോർമാറ്റാണ്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, അതായത് വിർച്വൽ ബോക്സ്. അത് ഒരുപാട് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് വിർച്വൽ ബോക്സ്. ഇതാണ് വിർച്വൽ ബോക്സിൻ്റെ വെബ്സൈറ്റ്. വിർച്വൽ ബോക്സ് 6.1 ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ. ഫ്രീ ആപ്ലിക്കേഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് OS സെലക്ട് ചെയ്യാം. നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ആണ്. അപ്പോൾ സേവ് ചെയ്യണം ചോദിക്കും. ഓക്കെ, സേവ് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും ഡൗൺലോഡ് ആകട്ടെ. അപ്പോൾ ഇത് ഓപ്പൺ ആകും. വെൽക്കം ടു ഇതുണ്ട്. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ലൊക്കേഷൻ എനിക്ക് മാറ്റണം. ഞാൻ എന്തായാലും സി ഞാൻ കൊടുക്കുന്നില്ല, സി ഞാൻ സ്പെയർ ചെയ്യണം. ഞാൻ ഡീലോട്ട് ആക്കിയാണ് എൻ്റെ ഓൾമോസ്റ്റ് ഉള്ള ഇൻസ്റ്റലേഷൻ ഞാൻ ഡീലോട്ട് ആക്കിയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ വിർച്വൽ ബോക്സ്. ഇവിടെ നമ്മൾക്ക് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ VM ആഡ് ചെയ്യാം. ഓരോ വിർച്വൽ മെഷീൻ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് എത്ര VM വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു പേര് കൊടുത്ത് വിൻഡോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത് വിൻഡോസ് 11 ആണ്. അപ്പോൾ അത് കൊടുത്ത് ഇതിൻ്റെ VM-ൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ നിന്ന് നിലവിലുള്ള കിടക്കുന്ന സി ആണ് ഡിഫോൾട്ട്. അത് ഞാൻ മാറ്റി ഞാൻ കുറച്ചും കൂടി സ്പേസുള്ള, ഞാനിവിടെ ഒരു ഡ്രൈവിൽ എഫ് വിർച്വൽ ബോക്സ് ആണ് സ്പേസ് ഉള്ള ഡ്രൈവ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഡ്രൈവിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് വിൻഡോസും പിന്നെ ഇപ്പോൾ പിന്നെ ഉള്ളത് വിൻഡോസ് 7 64-bit. നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 64-bit അവൈലബിൾ അല്ലെങ്കിൽ ഒരു കാര്യം നോക്കണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ നിലവിലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64-bit ആണോ എന്ന് നോക്കണം ഒന്ന്. അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു കാര്യമാണ്, ഞാൻ ഈ ലിങ്ക് എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം. ഈ ഒരു കാര്യങ്ങൾ നോക്കിയാൽ മതി. 32-bit മാത്രമാണ്, 64-bit അവൈലബിൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇതെല്ലാം ശരിയാണെന്ന് നോക്കണം. ഹൈപ്പർ വി എന്ന് പറഞ്ഞ സംഭവം ഇതെല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഇൻ്റൽ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവർ ഈ ഒരു കാര്യം അവരുടെ ബയോസിൽ കയറി സെറ്റ് ചെയ്യണം. AMD ആണെങ്കിൽ AMD-ക്കും ഇതുപോലെ തന്നെ സെക്യൂർ വിർച്വൽ മെഷീൻ എനേബിൾ ചെയ്യണം. ഞാൻ നെക്സ്റ്റ് കൊടുത്ത് നമ്മൾക്ക് ഇവിടെ RAM സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് RAM ഇവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നമ്മളുടെ അവൈലബിൾ RAM വെച്ചിട്ട് ഞാൻ നമ്മളുടെ വിൻഡോസ് 11 ഞാനൊരു 4 ഓക്കെ ഞാനൊരു അറൌണ്ട് 5 ഒരു 4 GB മുകളിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് വിർച്വൽ ഹാർഡ് ഡിസ്ക് എന്ന് ആ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇത് ഡൈനാമിക്കിൽ അലോക്കേറ്റഡ് ആക്കണം. നെക്സ്റ്റ് ഇവിടെ 32 GB സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. അത് ഓൾറെഡി 32 GB ഉണ്ട്, അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി 32 GB അലോക്കേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു നമ്മളുടെ ഒരു VM ക്രിയേറ്റ് ചെയ്ത് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ VM ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള സിസ്റ്റം എടുക്കുക. ഇവിടെ ഓൾറെഡി RAM ഒന്ന് വെരിഫൈ ചെയ്യുക. RAM ഓൾറെഡി സെറ്റാണ്. പിന്നെ നോക്കേണ്ടത് സ്റ്റോറേജ്. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം സിസ്റ്റത്തിൽ തന്നെ. ഓക്കെ, ഇതിനകത്ത് സിസ്റ്റത്തിൽ പ്രൊസസ്സർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട CPU നമ്പർ. ഇപ്പം നമ്മൾക്ക്
12 CPUs ഉണ്ട് ഇപ്പോ ഇവിടെ ഓൾറെഡി ഒരു കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് ഇതെല്ലാം നമ്മൾ ഇത് അലോക്കേറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ മെഷീൻ അതായത് നമ്മളുടെ ഫിസിക്കൽ മെഷീൻ നമ്മൾ ഏത് മെഷീൻ കമ്പ്യൂട്ടറിലാണോ ചെയ്യണത് ആ ഒരു കമ്പ്യൂട്ടർ എഫക്റ്റ് ആവില്ല അപ്പോൾ നമ്മളൊരു സേഫ്റ്റി എന്ന് വേണം അതായത് നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നാണോ നമ്മളിപ്പോൾ ഒരു 3 CPU അലോക്കേറ്റ് ചെയ്യാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇനിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതെടുക്കേണ്ടത് സ്റ്റോറേജിൽ ഇവിടെ നിന്ന് നമ്മൾ MT സെലക്ട് ചെയ്യുക ഈ സാറ്റാ പോർട്ട് 1 ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്കിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ക് ഐക്കണിൽ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചൂസ് എ ഡിസ്ക് ഫയൽ എടുക്കുക ഇവിടെ ഓൾറെഡി ഞാൻ സെലക്ട് വെച്ചേക്കുന്നത് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് അവൈലബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇമേജ് ഫോർമാറ്റാണ് അതായത് വിർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരുന്ന ISO അപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ISO ഫയൽ ഇതിട്ട് സെലക്ട് ചെയ്യുക ഓക്കെ 4.5 GB ഉണ്ട് ഓക്കെ സെറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ വിർച്വൽ മെഷീനിൽ നമ്മൾക്ക് ആവശ്യമായ OS കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഇനി നമ്മൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ബൂട്ടബിൾ CD റെഡിയാക്കി നമ്മൾ CD ഇട്ട് ബൂട്ട് ചെയ്യാൻ പോകുന്ന അവസ്ഥ ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവരെ ഏത് ചോദിക്കേണ്ടത് സ്റ്റാർട്ടപ്പ് ഡിസ്ക് ഇതാണോ നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ മെഷീൻ സ്റ്റാർട്ടായി ഇനി ശരിക്കും നമ്മളുടെ ഓക്കെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ഇത് ബൂട്ടാകും ഓക്കെ നമ്മളുടെ വിൻഡോസ് 11 ഫൈനലി ഇൻസ്റ്റാളായി ഓക്കെ കൊള്ളാം നല്ലൊരു തീമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് മെയിനായിട്ട് നോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാസ്ക് ബാറിൻ്റെ ഐക്കൺസും കാര്യങ്ങളും അതായത് ടാസ്ക് ബാറ് സെൻറ്ററിലോട്ട് വന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടതെന്ന് വെച്ചാൽ ഈ ടാസ്ക് ബാറിൻ്റെ പൊസിഷൻ നമുക്ക് ലെഫ്റ്റിലോട്ടും സെൻറ്ററിലോട്ടും മാറ്റാൻ പറ്റും പിന്നെ കുറേയും കൂടി ഈ ടാസ്ക് നമ്മളുടെ ടാസ്ക് ബാറിൻ്റെ ഹൈറ്റ് ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട് ഇത് നമ്മളുടെ വിൻഡോസ് 10 ഇതിൻ്റെ ടാസ്ക് ബാറിൻ്റെ ഹൈറ്റ് ഉണ്ടോ ശരിക്കും ആ ഒരു ഡേറ്റും ടൈമും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളുടെ ഇത് വന്നപ്പോൾ അതായത് നമ്മളുടെ വിൻഡോസ് 11 വന്നപ്പോൾ ആ ഡേ കൂടി വന്ന് അതായത് ടൈം ഡേറ്റ് പിന്നെ ആ ഡേ ആ വീക്കിൽ ആ ഡേ വന്ന്
ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ആ നമ്മളുടെ സ്റ്റാർട്ട് ആ ലോഗോ ആ സ്ക്വയറാക്കി പക്ക സ്ക്വയറാക്കി അവർ പാൻ്റെ ഐക്കൺസ് ഓക്കെ സ്റ്റിക്കി നോട്ട്സ് ഐക്കൺസ് ശരിക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവർ വിഷ്വലി നല്ല രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ആ ഡിസൈനും തീമെല്ലാം നല്ല രീതിയിൽ ചേഞ്ച് വരുത്തി ഐക്കൺസ് എല്ലാം മാറ്റി കുറേയും കൂടി ഉള്ളൊരു ഒരു ലുക്ക് ആൻഡ് ഫീൽ കുറേയൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ലുക്ക് ആൻഡ് ഫീലിൽ. ഇപ്പോൾ ഡിഫോൾട്ട് ബ്രൗസർ ഡിഫോൾട്ട് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എഡ്ജാണ്. ഓക്കെ നമ്മളുടെ ഫയൽ എക്സ്പ്ലോറർ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഐക്കൺസ് എല്ലാം മാറി കുറേയും കൂടി കളർഫുള്ളായി. ആ ഒരു നമ്മളുടെ ഡ്രൈവിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്റ്റോറേജിൻ്റെ ആ ലിമിറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറേയും കൂടിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐക്കൺസ് പിന്നെ ബാക്കി ഐക്കൺസിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഓക്കെ വേറൊരു കാര്യം നോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോൾഡേഴ്സിൻ്റെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മളെ വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വ്യൂ ആണ്. ആ അതായത് രണ്ട് ഫോൾഡർ തമ്മിലുള്ള ഗ്യാപ്പ് കുറേ കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ ഇതാണ് നമ്മളുടെ വിൻഡോസ് ടെന്നിലെ ഫോൾഡേഴ്സിൻ്റെ അതായത് ഗ്യാപ്പ്. പക്ഷേ നമ്മളുടെ വിൻഡോസ് ലെവലിൽ വന്നപ്പോൾ ശരിക്കും ആ ഗ്യാപ്പ് കുറേ കൂടി കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും നോക്കാം കാര്യങ്ങൾ. എന്തായാലും കൊള്ളാം കുറേയും കൂടി നീറ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. കുറേ കൂടി ആ ഫോൾഡറിൻ്റെ ലുക്കെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ ഐക്കൺ ടൈൽസ് കണ്ടൻറ്റ് ലാർജ് ഐക്കൺ മീഡിയം ഐക്കൺ ഓക്കെ ഓക്കെ കൊള്ളാം. ഇനി നമ്മളുടെ ഓക്കെ നെക്സ്റ്റ് വരുന്നതാണ് വിൻഡോസ് സെർച്ച്. സെർച്ച് ഐക്കൺ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആപ്പെല്ലാം സെർച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്നിപ്പിംഗ് ടൂൾ സെർച്ച് ചെയ്യാം. ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് വേണേൽ നമുക്ക് സാർ ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളത് ഡെസ്ക് ഓക്കെ ഓക്കെ നമുക്ക് മൾട്ടി ഡെസ്ക്ടോപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഒരു ടാസ്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഒരു ഡെസ്ക്ടോപ്പിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിന് ഇപ്പോൾ വേറെ സെപ്പറേറ്റ് ടാസ്ക് ആണെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഡെസ്ക്ടോപ്പിലോട്ട് മൂവ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളത് ന്യൂസ് കാര്യങ്ങൾ ഓക്കെ നിലവിലുള്ള വിൻഡോസ് ന്യൂസ് ഇപ്പോൾ ഞാൻ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അത് വരില്ല. ഓക്കെ നമ്മുടെ വിൻഡോസ് സെക്യൂരിറ്റി ഐക്കൺ വരെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ വാർണിംഗ് മെസ്സേജ് ഓക്കെ സൗണ്ട്സ് ശരിക്കും ഡിഫറെൻ്റ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളുടെ സൗണ്ട് വാർണിംഗ് എല്ലാം നമ്മളുടെ വിൻഡോസ് 10 വെച്ച് നോക്കുമ്പോൾ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാസ്ക് ബാർ സെറ്റിങ്സ് ആണ് വരുന്നത്. ഓക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാതെ ഇത് തീമും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. എന്തായാലും ഞാൻ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തേക്കാം. പിന്നെ തീമും കാര്യങ്ങളെല്ലാം മാറ്റുന്നത് ഇപ്പോൾ എനിക്കിത് ഒന്നും അവർ ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ ഞാനിപ്പോൾ മറ്റൊരു കാര്യം നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ മാക്സിമൈസ് ബട്ടണിൽ ജസ്റ്റ് നമ്മളുടെ മൗസ് പോയിൻ്റർ ഒന്ന് ജസ്റ്റ് ഒരു മോളിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. നമ്മൾക്ക് നമ്മളുടെ നിലവിലത്തെ ഫോൾഡർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അലൈൻ ചെയ്യാം. ഈ ഒരു ഫീച്ചർ പണ്ട് തുടങ്ങിയുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് എന്താ സൈഡ് ബൈ സൈഡ് വർക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ അത് കുറേ കൂടി അവർ വിപുലമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പുതിയ ഇപ്പോൾ ഒന്ന് രണ്ട് പുതിയ വിൻഡോസ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഇതും കൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ മൂന്ന് വിൻഡോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അത് അവിടെ വരും. ഓക്കെ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ലെഫ്റ്റ് കോർണറിൽ വന്ന് ലെഫ്റ്റ് ടോപ്പിൽ വന്ന് റൈറ്റിൽ ഏത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ വരും. ഇനി ഞാൻ ഇത് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലും വരും. ഇപ്പോൾ ഇവിടെ ശരിക്കും ഓപ്പണായി കിടക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു പണി ചെയ്യാം. ഇവിടെ ഞാനൊരു ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് ഇതിവിടെയാണ്. ഇത് ഞാനിപ്പോൾ ഒരു ഓക്കെ വിൻഡോ ഓപ്പൺ ആക്കി ഇത് ഞാൻ ഓക്കെ. അപ്പോൾ സൈഡ് ബൈ സൈഡ് ഇപ്പോൾ കുറേയും കൂടിയൊക്കെ അവർ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രിഡ് തന്നെ സെറ്റ് ചെയ്ത് നാല് സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇപ്പോൾ ഞാൻ സിസ്റ്റം ഫോൾഡേഴ്സും കാര്യങ്ങളാണ് ഞാൻ വേറെ ഒന്നും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു
ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് എന്തുവേണമെങ്കിലും ഇവിടെ ചെയ്തിട്ട് ഇത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ചെയ്ത് ഉപയോഗിക്കാം. മെയിനായിട്ട് അതായിരുന്നു ഈ സൈഡ് ബൈ സൈഡിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത് കുറേ കൂടി അവർ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആക്കി. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എഡ്ജ് ആണ് ഇതിലെ ഡിഫോൾട്ട് ബ്രൗസർ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിലിപ്പോൾ ഇതിലില്ല. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ സെർച്ച് ചെയ്താൽ തന്നെ എഡ്ജിലാണ് ഇത് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിൻഡോസ് 11 മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ മിസ് ചെയ്ത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്നോട് പറയാനുണ്ട്, എൻ്റെ അവതരണത്തിലും ഇപ്പോൾ ഈ ഇത്രയും ഒരു ലെങ്തി വീഡിയോ ചെയ്തതിലും എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത് കമൻസിൽ നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്യാൻ ഇപ്പോൾ വിൻഡോസ് 11 ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻസിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നല്ലൊരു കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോ കാണാം.